ഹലോ ഫ്രണ്ട്സ്, അപ്പം സിയാസ് കുക്കിങ്ങിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് വളരെ ഈസിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ചൗരി പായസം എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. അപ്പം നമുക്ക് ഈ പായസം എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പം ഞാൻ ചൗരി പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 100 ഗ്രാം ചൗരി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ചൗരി നന്നായിട്ടങ്ങ് കഴുകിയെടുക്കാം. 2-3 പ്രാവശ്യം നന്നായിട്ടങ്ങ് കഴുകിയെടുക്കാം. ഞാനിപ്പോൾ ഈ ചൗരി വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നില്ല. ഇത് നന്നായിട്ട് പെട്ടെന്ന് വേകുന്ന ചൗരിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചൗരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചൗരി വേവാൻ പാകത്തിനുള്ള വെള്ളം ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഒരു പാനിലോട്ട് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം വേണം നമുക്കിതിലോട്ട് നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള ചൗരി ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി കഴുകിയെടുത്തിട്ടുള്ള ചൗരി ചേർത്ത് കൊടുക്കാം. ചൗരി ചേർത്ത് കഴിഞ്ഞിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഈ ചൗരി നന്നായിട്ടങ്ങ് വേവിച്ചെടുക്കാം. കൈയെടുക്കാതെ ഇളക്കി കൊടുത്തോണ്ട് ഇരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ചൗരി അടുക്കി പിടിച്ചിട്ട് കരിയാൻ ചാൻസ് ഉണ്ട്. ഈ ചൗരി ഒരു 1/4 ഭാഗം വെന്ത് വരുമ്പോൾ വേണം നമുക്ക് ഇതിലോട്ട് പാല് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ചൗരി നന്നായിട്ട് വേവിച്ചെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഫ്ലെയിം കൂട്ടി വെക്കുമ്പം വെള്ളം പെട്ടെന്നങ്ങ് വറ്റിയിട്ട് ചൗരി വെന്ത് വരത്തുമില്ല. കൈയെടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ചൗരി ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ചൗരി വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പം കാച്ചിയെടുത്തിട്ടുള്ള പാല് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിലോട്ട് 2.5 കപ്പ് കാച്ചിയെടുത്തിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുകയാണ്. 250 ml കപ്പിലാണ് ഞാൻ 2.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പാലിൽ കിടന്ന് വേണം ചൗരി നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പാല് നന്നായിട്ട് തിളച്ച് വരുന്നത് ഒരു ഹൈ ഫ്ലെയിമിലോട്ട് വെക്കാം. പാല് തിളച്ച് വരുമ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ചൗരി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഈ ചൗരി നന്നായിട്ട് വെന്ത് വന്നിട്ട് വേണം നമുക്ക് പഞ്ചസാര ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയുടെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനും ഫ്ലേവറിനൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് ഇളക്കിയെടുക്കാം. ഈ പാല് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ഈ ചൗരി നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചൗരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ സ്പൂണിലൊന്ന് എടുത്ത് നോക്കാം, കയ്യിലൊന്ന് പ്രസ് ചെയ്ത് നോക്കാം ചൗരി വെന്തോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചൗരി നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്, കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ലാസ്റ്റ് മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് കുറുകി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വേണം നമുക്കിതിലോട്ട് മധുരം നോക്കിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ പായസം അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി മധുരം നോക്കിയിട്ട് നമുക്ക് ബാക്കി കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനും മധുരത്തിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഈ ഒരു പരുവത്തിന് ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് കേട്ടോ. ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പായസം കുറുക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ഈ ഒരു പരുവത്തിന് ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇതിലേക്ക് ലാസ്റ്റ് ഒരു നുള്ളും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ മധുരം ബാലൻസ്ഡായി കിട്ടുകയും ചെയ്യും, നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഒരു നുള്ളും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പായസത്തിലോട്ട് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പൊന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പം അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് മൂപ്പിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ച് മുന്തിരിങ്ങയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റിയും വളരെ ഈസിയുമായിട്ടുള്ള ചൗരി പായസം റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയണം കേട്ടോ.
അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ പറയുക. അതോടൊപ്പം നിങ്ങൾ വീഡിയോ കൂടെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ പുതിയതായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അത് മറക്കാതെ ചെയ്യുക കേട്ടോ.